الحمد لله وكفى والسلام على عباده الذين اصطفى ما بعد ഹദീസിൻ്റെ റാവികൾ ആ റാവികളെ രണ്ട് രീതികളിലാണ് നാം സമീപിക്കുക. അഥവാ ഒരു മുഹദ്ദിസ് അദ്ദേഹം റിവായത്ത് ചെയ്യുന്ന ഹദീസിലെ റാവികൾ സനദിലെ ആൾക്കാർ അവരെ രണ്ട് രീതിയിലാണ് അവരെ വിലയിരുത്തുക. ആ രണ്ട് രീതി വെച്ചിട്ടാണ് അവരുടെ ഹദീസിൻ്റെ ബലവും ബലഹീനതയും ഒക്കെ പരിഗണിക്കപ്പെടുന്നത്. അതിൽ ഒന്നാമത്തെ രീതി അവരുടെ കൂവത്ത് ഹൈഫലും സുഹബത്ത് ഷെയ്ഖുമാണ്. കൂവത്ത് ഹൈഫൽ എന്ന് പറഞ്ഞാൽ അവരുടെ ഓർമ്മ, ഹദീസിനെ സംബന്ധിച്ചുള്ള അവർ റിവായത്ത് ചെയ്ത ആ ഹദീസിനെ സംബന്ധിച്ചുള്ള അവരുടെ ഓർമ്മ ശക്തിയെ പരിഗണിച്ചിട്ടാണ്. രണ്ടാമത്തെ ആണ് അതിനോടൊപ്പം തന്നെ സുഹബത്തു ഷെയ്ഖ്. ഷെയ്ഖിൻ്റെ ആ കാലഘട്ടത്തിൽ ഷെയ്ഖിനോടൊപ്പം തന്നെ കഴിഞ്ഞുകൂടിയ ആളാണോ, ഉസ്താദിനോടൊപ്പം കഴിഞ്ഞുകൂടിയ ആളാണോ, അതല്ല ആ ഉസ്താദിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച ആളാണ് ഷെയ്ഖിനെ കണ്ടിട്ടില്ലയോ കണ്ട് മുട്ടിയിട്ടില്ലയോ, ഇതാണ് ഒന്നാമത് ഒരു റാവിയെ സംബന്ധിച്ച് പരിഗണിക്കുക. രണ്ടാമത് ഒരു റാവിയുടെ കാലഘട്ടം ചരിത്രപരമായി ഏത് കാലഘട്ടമാണ്, അതിനും ചില പരിഗണനകളുണ്ട്. ഇൻഷാഅല്ലാ അത് ഞാൻ പുറകെ പറയും. ആദ്യമായിട്ട് നമ്മൾ ഒന്നാമത്തെ രീതിയാണ് ചർച്ച ചെയ്യുന്നത്, അഥവാ ഖുവ്വത്തു ഹൈഫലും സുഹബത്തു ഷെയ്ഖും, അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മുഹദ്ദിസുകൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ഖുവ്വത്തു ഹൈഫലും സുഹബത്തു ഷെയ്ഖും, ഇതിന് അഞ്ച് തബക്കയുണ്ടെന്നാണ്, അഞ്ച് സ്ഥാനങ്ങളുണ്ടെന്നാണ് ഇതിന് പറഞ്ഞു തരുന്നത്. ഈ അഞ്ച് സ്ഥാനങ്ങളെ സംബന്ധിച്ച് അല്ലാമ അബൂബക്കർ ഹാസിമി റഹ്മത്തുള്ളാഹി തആല അലൈഹി അവർ അദ്ദേഹത്തിൻ്റെ കിതാബായ ഷുറൂത്തുൽ അയിമത്തുൽ ഹംസ എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്. അദ്ദേഹത്തിൻ്റെ കിതാബാണത്. ആ കിതാബിൻ്റെ 43-ാമത്തെ പേജിൽ ഇപ്രകാരം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്, ഖുവ്വത്ത് ഹിഫ്ളും സുഹബത്ത് ഷെയ്ഖും പരിഗണിച്ചു നോക്കിയാൽ അഞ്ച് തബക്കുകളാണ് റാവികൾക്ക് മുഹദ്ദിസുകൾക്ക് സനദിലെ റിവായത്ത് ചെയ്യുന്ന ആൾക്കാർക്കുണ്ടാവുക അഞ്ച് സ്ഥാനങ്ങളാണ്. ഒന്നാമത്തെ സ്ഥാനം കവിയുൽ ലബ്തി കസീറുൽ മുലാസമ എന്ന് പറയും. എന്നുവെച്ചാൽ ഹദീസ് ഏതൊരു ഹദീസാണ് റിവായത്ത് ചെയ്തത് ആ ഹദീസും അല്ലാതെയും നല്ല ഹാഫില കുവ്വയുള്ളയാളാണ്, നല്ല ഓർമ്മശക്തിയുള്ളയാളാണ്, അതിനോടൊപ്പം തന്നെ കസീറുൽ മുലാസമ ഉസ്താദിൻ്റെ കൂടെ തൻ്റെ ഷെയ്ഖിൻ്റെ കൂടെ നീണ്ട സമയം കഴിഞ്ഞുകൂടിയ ആളാണ്, ഷെയ്ഖിനെ കണ്ടുമുട്ടി ഷെയ്ഖിൻ്റെ കൂടെ തന്നെ കഴിഞ്ഞുകൂടിയ ആളാണ്. ഇതാണ് ഒന്നാമത്തെ രീതി. രണ്ടാമത്തെ സ്ഥാനം കവിയുൽ ലബ്തി ഖരീബുൽ മുലാസമ. കവിയുൽ ലബ്താണ് ഹാഫിൽ ഖുവ നല്ലതുപോലെയുണ്ട്, ഹദീസ് ഓർമ്മയുണ്ട്, അതുമാത്രമല്ല മറ്റുള്ള കാര്യങ്ങളിലെല്ലാം നല്ല ഓർമ്മയുള്ളയാളാണ്. പക്ഷെ ഖരീബുൽ മുലാസമത്തി ഉസ്താദുമായിട്ടുള്ള ഷെയ്ഖുമായിട്ടുള്ള തൻ്റെ ബന്ധം അത് വളരെ കുറഞ്ഞയാളാണ്. ഒന്നാമത്തെയും രണ്ടാമത്തേതിലും കവിയുൽ ലബ്താണ് രണ്ടുപേരും. പക്ഷെ വ്യത്യാസം എന്താണ്? ഒന്നാമത്തെ ഗ്രേഡിലുള്ളയാള് കസീറുൽ മുലാസമത്താണ്, രണ്ടാമത്തെ ഗ്രേഡിൽ വരുന്നയാള് ഖലീലുൽ മുലാസമത്താണ്, ഷെയ്ഖുമായിട്ടുള്ള സ്വഹബത്ത് കുറവാണ്. മൂന്നാമത്തെ സ്ഥാനം ഖലീലുൽ ലബ്തി കസീറുൽ മുലാസമത്താണ്. ഖലീലുൽ ലബ്താണ് ഓർമ്മ കുറവാണ്, പക്ഷെ ഷെയ്ഖുമായിട്ട് നീണ്ട സമയം കഴിഞ്ഞുകൂടിയ ആളാണ്, ഷെയ്ഖിനെ കണ്ടുമുട്ടിയ ആളാണ്. നാലാമത്തെ സ്ഥാനം ഖലീലുൽ ലബ്തി ഖലീലുൽ മുലാസമത്ത. ഓർമ്മയും കുറവാണ്, ഷെയ്ഖുമായിട്ട് കഴിഞ്ഞുകൂടിയ സമയവും ഷെയ്ഖുമായിട്ടുള്ള സ്വഹബത്തും കുറവാണ്. ഇതാണ് നാലാമത്തെ സ്ഥാനം. അഞ്ചാമത്തെ സ്ഥാനം അള്ളുഅഫാഉ വൽ മജാഹിലു എന്നുള്ളതാ. അള്ളുഅഫാഉ വൽ മജാഹിലു, ഇങ്ങനെ അഞ്ച് രീതികളാണ്
അഞ്ച് സ്ഥാനങ്ങളാണ് റാവികളെ സംബന്ധിച്ച് മുഹദ്ദിസീങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഇനിയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം നാം മനസ്സിലാക്കേണ്ടത്. സിഹാഹു സിത്തയിലെ ആറ് ഗ്രന്ഥങ്ങൾ, അതിൽ ഒന്നാം സ്ഥാനം ബുഖാരിക്ക് കൊടുത്തു, രണ്ടാം സ്ഥാനം മുസ്ലിമിന് കൊടുത്തു, മൂന്നാം സ്ഥാനം നസൈക്ക് കൊടുത്തു, നാലാം സ്ഥാനം അബൂദാവൂദിന് കൊടുത്തു, അഞ്ചാം സ്ഥാനം തുർമുദിക്ക് കൊടുത്തു, ആറാം സ്ഥാനം ഇബ്നു മാജിക്ക് കൊടുത്തു. ഈ സ്ഥാനം ഇപ്രകാരം കൊടുക്കുന്നതിന് കാരണമായി ഭവിച്ചിട്ടുള്ളത് നാം ഇപ്പോൾ വ്യക്തമാക്കിയ ഈ അഞ്ച് മർത്തബകളാണ്. കവിയുള്ളബത്തി കസീറുൽ മുലാസമ ഒന്ന്, കവിയുള്ളബത്തി കലീൽ മുലാസമ രണ്ട്, കലീലുള്ളബത്തി കസീർ മുലാസമ മൂന്ന്, കലീലുള്ളബത്തി കലീൽ മുലാസമ നാല്, അള്ളു അൽ മജാഹിലു മജ്ഹൂലും ലാഇഫുമായ റാവികൾ, ഇങ്ങനെ അഞ്ചെണ്ണം. ഇതിനെ പരിഗണിച്ചിട്ടാണ് ഈ സിഹാഹു സിത്തയുടെ ആറ് കിതാബുകൾക്ക് ഇങ്ങനെ വ്യത്യസ്തമായ ആറു സ്ഥാനം നമ്മൾ കൊടുത്തത്. ഒന്നുകൂടെ ഞാൻ വിശദീകരിച്ച് പറയാം, ശ്രദ്ധിച്ച് കാര്യം മനസ്സിലാക്കുക എല്ലാവരും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവർകൾ ബുഖാരി ഷെരീഫിൽ കൊണ്ടുവന്ന സിംഹഭാഗ ഹദീസുകളും കവിയുള്ളബത്ത് കസീർ മുലാസമത്തിൻ്റെ ഹദീസ് കൊണ്ടുവരികയുള്ളൂ. ഷെയ്ഖിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നാൽ പോരാ, ഷെയ്ഖിനെ അല്പമൊന്ന് കണ്ടുമുട്ടിയാൽ പോരാ, ഷെയ്ഖുമായി സുഹബത്ത് ഷെയ്ഖ് ധാരാളമായിട്ടുണ്ടാകണം, അതുപോലെ നല്ല ഓർമ്മയും വേണം. അങ്ങനെയുള്ളവരുടെ ഹദീസ് മാത്രമേ ഇമാം ബുഖാരി റഹ്മഹുള്ള കൊണ്ടുവരികയുള്ളൂ. രണ്ടാമത്തെ വകുപ്പിൽപ്പെട്ട നല്ല ഓർമ്മശക്തിയുള്ള എന്നാൽ ഷെയ്ഖുമായിട്ടുള്ള ബന്ധം കുറഞ്ഞവരുടെ റിവായത്തുകളെ വല്ല തെളിവുകൾക്ക് വേണ്ടി മാത്രമാണ് ഇമാം ബുഖാരി ഹാജരാക്കുക. ഇമാം ബുഖാരിയുടെ ഹദീസിലെ ബുഖാരി ഷെരീഫിലെ സിംഹഭാഗ ഹദീസുകളും ഒന്നാമത്തെ വകുപ്പിലാണ് നിലകൊള്ളുന്നത്. രണ്ടാമത്തെ വകുപ്പിൽപ്പെട്ട ചില റിവായത്തുകളെ ഇസ്തിഷാദിന് വേണ്ടി ഷാഹിദാക്കി മാത്രമാണ് ഇമാമിന് ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവർക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഇമാം ബുഖാരിയുടെ ഗ്രന്ഥം ഒന്നാമത്തെ സ്ഥാനത്ത് എത്തിച്ചേർന്നത്. എന്നാൽ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി തആല അലൈഹി അവർക്ക് ഒന്നാമത്തെയും രണ്ടാമത്തെയിലും തബക്കയിൽ വരുന്ന അഥവാ കവിയുള്ളബത്തി കസീർ മുലാസമത്ത് എന്ന ഒന്നാം സ്ഥാനത്തിലും കവിയുള്ളബത്തി ഖലീൽ മുലാസമത്ത് എന്ന രണ്ടാം സ്ഥാനത്തിലും വരുന്ന റാവികളുടെ ഹദീസുകളെ ഒരു നിലയിലും അതിനെ തള്ളിക്കളയാതെ പൂർണ്ണമായി അതുമായി ബന്ധപ്പെട്ട എല്ലാത്തരം ഹദീസുകളെയും പറയും. അങ്ങനെയുള്ള ഹദീസുകളെ കൊണ്ടുവരും. ഇസ്തിഷാദിന് വേണ്ടിയോ തെളിവുകളാക്കാൻ വേണ്ടിയോ മാത്രമാണ് മൂന്നാമത്തെ വകുപ്പിൽപ്പെട്ട ഖലീലുള്ളബത്തി കസീറുൽ മുലാസമത്ത് അഥവാ ഓർമ്മ കുറവാണ് ഷെയ്ഖിൻ്റെ കൂടെ സുഹബത്ത് ധാരാളമായിട്ട് കിട്ടിയ ആൾക്കാരുടെ ഹദീസിനെ, മൂന്നാമത്തെ തബക്കിൽ വരുന്ന ആൾക്കാരുടെ ഹദീസിനെ ഇമാം മുസ്ലിം റഹ്മഹുള്ള ഇസ്തിഷാദിന് വേണ്ടി കൊണ്ടുവരും. ഒന്നാമത്തെയും രണ്ടാമത്തെയും തബക്ക അതിന് കൊണ്ടുവരുന്നതിൽ യാതൊരു മടിയുമില്ലാതെ പരിപൂർണമായിട്ട് കൊണ്ടുവരും. ഇതാണ് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ശൈലി. ഇക്കാരണം കൊണ്ടാണ് മുസ്ലിം ഷെരീഫ് രണ്ടാം സ്ഥാനത്ത് വന്നത്. അപ്പോൾ റാവികളിൽ ഏറ്റവും ശക്തരായ റാവി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ റാവിയാണ്. എന്നാൽ മുസ്ലിമിൻ്റെ റാവികളാകട്ടെ ഈ രണ്ടാമത്തെ വകുപ്പിലും കൂടെ കൂടിപ്പെടുന്നവരാണ്. ഇസ്തിഷാദിന് വേണ്ടി മൂന്നാമത്തെ വകുപ്പ് കൂടെ വരുന്നു. അക്കാരണം കൊണ്ടാണ് മുസ്ലിം ഷെരീഫ് രണ്ടാം സ്ഥാനത്ത് വന്നത്. അതിനോടൊപ്പം ഷെയ്ഖുമായിട്ടുള്ള സുഹബത്ത് കുറഞ്ഞാലും അവരുടെ റിവായത്തും ഇമാം മുസ്ലിം എടുക്കും. ഇനി ഷെയ്ഖുമായിട്ടുള്ള റിവായത്തിന് ഇമാം മുസ്ലിം റഹ്മഹുള്ള ഇത്രയേ പരിഗണിക്കുന്നുള്ളൂ. മുആസറത്ത് ഷെയ്ഖും റാവിയും ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നാൽ മതി. ആ രണ്ടു പേരും കണ്ടുമുട്ടാനുള്ള ചാൻസ് സാഹചര്യം ഉണ്ടായാൽ മതി. ആ സാഹചര്യത്തിൻ്റെ ഇഹ്തിമാൽ കിട്ടിയാൽ മാത്രം മതി അങ്ങനെയുള്ള റാവികളുടെ റിവായത്ത് മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അവർ അംഗീകരിക്കുന്നതാണ്. അതുകൊണ്ടാണ് മുസ്ലിം ഷെരീഫ് രണ്ടാം സ്ഥാനത്ത് വന്നത്. എന്നാൽ ഇമാം ബുഖാരിയുടെ അടുക്കൽ പ്രത്യേകം ഓരോരുത്തരും അടിവരിട്ട് മനസ്സിലാക്കണം, ശരിയായ മുലാഖാത്ത് ഷെയ്ഖുമായി, ശരിയായ സുഹബത്ത് ഷെയ്ഖുമായി റാവിക്ക് ഉണ്ടായിരിക്കണം, കസീറായ മുലാസമത്ത് ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ അദ്ദേഹം ആ റിവായത്തുകളെ പരിഗണിക്കൂ. എന്നാൽ ഇമാം നസൈ റഹ്മത്തുള്ളാഹി അലൈഹി അവർകൾ ഒന്നാമത്തെ തബക്കയിലും രണ്ടാമത്തെ തബക്കയിലും മൂന്നാമത്തെ തബക്കയിലും വരുന്ന റാവികളുടെ ഹദീസുകൾ തൻ്റെ കിതാബിൽ കൊണ്ടുവരുന്നു. അക്കാരണം കൊണ്ടാണ് മൂന്നാം സ്ഥാനം കിട്ടുന്നത്.
കവിയുള്ളബത്തി കസീറുൽ മുലാസമ, കവിയുള്ളബത്തി ഖലീലുൽ മുലാസമ, ഖലീലുൽ ലബത്തി കസീറുൽ മുലാസമ. ഈ മൂന്ന് തബക്കയിൽ വരുന്ന റാവികളുടെ ഹദീസുകളും അദ്ദേഹം പൂർണ്ണമായിട്ട് കൊണ്ടുവരും. അദ്ദേഹവും പരിഗണിക്കുന്നത് മുആസറത്താണ്. റാവിയും ഷെയ്ഖുമായിട്ട് കണ്ടുമുട്ടാനുള്ള ഇഹ്തിമാലുണ്ടെങ്കിൽ, കാലഘട്ടത്തിൽ ഒരു കാലഘട്ടക്കാരാണെങ്കിൽ അത് മതിയാകും. ആ റാവിയുടെ റിവായത്തും ഇമാം നസഈ റഹ്മഹുള്ള അംഗീകരിക്കുന്നു. ആ കാരണം കൊണ്ട് നസഈ അത് മൂന്നാമത്തെ സ്ഥാനത്ത് എത്തിച്ചേർന്നു. എന്നാൽ ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി തആല അലൈഹി അവർ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും തബക്കകളെ പൂർണ്ണമായിട്ട് കൊണ്ടുവരും. ഒരു മടിയും കൂടാതെ ആ റിവായത്തുകളെ പൂർണ്ണമായിട്ട് കൊണ്ടുവരും. എന്നാൽ നാലാമത്തെ തബക്ക ഖലീലുൽ ലബത്തി ഖലീലുൽ മുലാസമ, ഷെയ്ഖുമായിട്ടുള്ള ബന്ധം കുറവ്, ഓർമ്മ കുറവ്, അങ്ങനെയുള്ള റാവികളുടെ റിവായത്തിന് ഇസ്തിഷാദിന് വേണ്ടി അദ്ദേഹം കൊണ്ടുവരും. അതുകൊണ്ടാണ് അബൂ ദാവൂദ് നാലാമത്തെ സ്ഥാനത്ത് ആയത്. എന്നാൽ തുർബുദി ആകട്ടെ, തുർബുദിക്ക് അഞ്ചാമത്തെ സ്ഥാനം കിട്ടാനുള്ള കാരണം, തുർബുദി റഹ്മഹുള്ള ഒന്നാമത്തെ തബക്ക തൊട്ട് നാലാമത്തെ തബക്ക വരെയുള്ള റാവികളുടെ ഹദീസുകളെ ഒരു തകല്ലുഫുമില്ലാതെ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എന്താകും, അദ്ദേഹം കൊണ്ടുവരും. ഈ ളുഅഫാഉ വൽ മജാഹിലിനെ, ളഈഫായ റാവികളുടെയും മജഹൂലായ റാവികളുടെയും ഹദീസുകളെ ഇസ്തിഷാദിന് വേണ്ടി, തെളിവുകളാക്കാൻ വേണ്ടി മാത്രമാണ് ഇമാം തുർമുദി റഹ്മഹുള്ള, അബൂ ഈസ തുർമുദി റഹ്മഹുള്ള കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് അഞ്ചാം സ്ഥാനത്ത് എത്തിച്ചേർന്നത്. എന്നാൽ ഇബ്നു മാജയ്ക്ക് ആറാം സ്ഥാനം കൊടുക്കുന്നത് കാരണം എന്താണ്? ഇബ്നു മാജ റഹ്മഹുള്ള ഈ അഞ്ച് തബക്കകളും ഒന്നാമത്തെ സ്ഥാനം തൊട്ട് അഞ്ചാമത്തെ തബക്കയായ ളുഅഫാഉൽ മജാഹിൽ, ഈ അഞ്ച് തരം റാവികളുടെ റിവായത്ത് തൻ്റെ കിതാബിൽ ബില്ലാ തകല്ലുഫ്, ഒരു മടിയുമില്ലാതെ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അദ്ദേഹം അതിനകത്ത് കൊണ്ടുവരും. അവിടെ ഇസ്തിഷാദൊന്നും അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അത് സാധാരണ ഒന്നാമത്തെ കവിയുള്ളബത്തെ കസീർ മുലാസമത്തിൻ്റെ റിവായത്ത് അങ്ങനെ കൊണ്ടുവരുന്നു. അതേപോലെ തന്നെയാണ് ളുഅഫാഉൽ മജാഹിലിൻ്റെ റിവായത്തിനെയും കൊണ്ടുവരിക. ഈ കാരണം കൊണ്ടാണ് സുനന ഇബ്നു മാജ ആറാമത്തെ സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടത്, ആറാമത്തെ സ്ഥാനത്തേക്ക് പോയത് ഇക്കാരണം കൊണ്ടാണ്. ആയതുകൊണ്ട് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കിയത്, സിഹാഹു സിത്തയുടെ ആറ് ഗ്രന്ഥങ്ങൾക്ക് ഈ സ്ഥാനങ്ങൾ നാം, ഒന്നാം സ്ഥാനം ബുഖാരി, രണ്ടാം സ്ഥാനം മുസ്ലിം, മൂന്നാം സ്ഥാനം നസഈ, നാലാം സ്ഥാനം അബൂദാവൂദ്, അഞ്ചാമത്തെ സ്ഥാനം തുർമുദിക്കും, ആറാം സ്ഥാനം ഇബ്നു മാജയ്ക്കും കിട്ടാനുള്ള കാരണമാണ് വ്യക്തമാക്കിയത്. അപ്പോൾ ഈ സ്ഥാനം നമ്മൾ കൊടുത്തത് എന്താണ്? മുഹദ്ദിസുകൾ പരിഗണിക്കപ്പെടുന്ന ഹാഫിള കുവയും സുഹബത്ത് ഷെയ്ഖിനെയും പരിഗണിച്ചിട്ടാണ്. അതിനോടൊപ്പം തന്നെ റാവിയിൽ പരിഗണിക്കപ്പെടുന്ന മറ്റൊരു രീതിയാണ് റാവി ഏത് കാലഘട്ടത്തിൽ ജീവിച്ചു എന്നുള്ളത്, റാവിയുടെ താരിഖ് എന്താന്നുള്ളത്. ഇബ്നു മാജയിൽ ളഈഫായ റാവികളുടെ റിവായത്തുണ്ട്, മുൻകറായ റാവികളുടെ റിവായത്തുണ്ട്, മൗലൂആയ റിവായത്തുകൾ പോലുമുണ്ട്. മൗലൂആയ റിവായത്തിനെ സംബന്ധിച്ചുള്ള പഠനത്തിൽ 17 എന്ന് പറഞ്ഞവരുണ്ട്, 19 എന്ന് പറഞ്ഞവരുണ്ട്, 21 എന്ന് പറഞ്ഞവരുണ്ട്. 25 റിവായത്തുകൾ വരെ മൗലൂആയ റിവായത്ത് ഇബ്നു മാജയ്ക്കകത്തുണ്ട് എന്ന് മുഹദ്ദിസുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഹുസ്നു തർത്തീബ്, അതിൻ്റെ നല്ല തർത്തീബോടുകൂടെയാണ് ഫിഖ്ഹ് തർത്തീബിലും അതുപോലെ ഹദീസുകളെ കൊണ്ടുവരുന്ന ശൈലിയും അതിൻ്റെ തർജ്ജുമത്തുൽ ബാബിലൊക്കെ നല്ല ഒരു തർത്തീബ് പാലിച്ചിട്ടുണ്ട്. അക്കാരണം കൊണ്ടാണ് അതിനെ ആറാമത്തെ ഗ്രന്ഥമായി അധിക മുഹദ്ദിസീങ്ങളും അംഗീകരിച്ചത്, ജംഹൂർ ആയ ഉലമാക്കൾ അംഗീകരിച്ചത് അക്കാരണം കൊണ്ടാണ്. ഇനി ഞാൻ നാം പറയുന്നത്, താരിഖിനെ പരിഗണിച്ചിട്ട്, കാലഘട്ടത്തെ പരിഗണിച്ചിട്ട് റാവികളുടെ അവസ്ഥയാണ്. അപ്പം നമ്മൾ ഒരു റാവിയെ കാണുമ്പോൾ ആ റാവിക്ക് 12 കാലഘട്ടങ്ങളിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളായിരിക്കും ആ റാവി. അതനുസരിച്ചിട്ട് ആ റാവിക്ക് മഹത്വമുണ്ട്. ഒന്നാം കാലഘട്ടക്കാരനാണോ രണ്ടാം കാലഘട്ടക്കാരനാണോ, ഏത് കാലഘട്ടത്തിൽ ആ റാവി ജീവിച്ചിരുന്നു അതനുസരിച്ചൊരു മഹത്വം ആ റാവിക്ക് കിട്ടും. ആ 12 തബക്കകളെ ഇവിടെ ഞാൻ വ്യക്തമാക്കാം. ഒന്നാമത്തെ തബക്ക തബക്കത്തു സഹാബത്ത, സഹാബാക്കളുടെ കാലഘട്ടമാണ്. ഇതില് മുഴുവൻ സഹാബാക്കളും ദാഖിലാണ്. ഒന്ന് തബക്കത്തു സഹാബത്താണ്, സഹാബാക്കളുടെ കൂട്ടമാണ്. അതിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരെ പോലെ തന്നെയാണ് ഏറ്റവും അവസാനത്തെ സഹാബിയായ അബു ആമിർ തുഫൈലി
റളിയല്ലാഹു അൻഹു അവരെയും നാം കാണുന്നത് ഹിജ്റ 110 കൊണ്ടാണ് സഹാബത്തിന്റെ കാലഘട്ടം അവസാനിക്കുന്നത് മുഴുവൻ സഹാബാക്കളെയും നാം ഒരേ ദർജയിലാണ് കാണുന്നത് ഹദീസിന്റെ വിഷയത്തിൽ ഒരേ ദർജയിലാണ് കാണുന്നത് അസ്സഹാബത്തു കുല്ലുഹും അദൂർ സഹാബാക്കൾ നീതിമാന്മാരാണ് സഹാബാക്കളുടെ താരിഖ് ഒന്നും നമ്മൾ പരിഗണിക്കില്ല സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളെ സംബന്ധിച്ച് ഷഹാദത്ത് നിന്നതുകൊണ്ട് നിബിദങ്ങൾ പറഞ്ഞതുകൊണ്ട് എന്താണ് സഹാബാക്കൾ എനിക്ക് വേണ്ടി ഇഖ്താറഹുമുല്ലാഹു ലിസ്വഹബതി എൻ്റെ സ്വഹബത്തിന് വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്തവരാണ് സഹാബാക്കൾ സഹാബാക്കളെ ആര് സ്നേഹിക്കുന്നു എന്നോടുള്ള സ്നേഹം കാരണമായിട്ടാണ് അവർ സഹാബാക്കളെ സ്നേഹിക്കുന്നത് സഹാബാക്കളോട് ആര് വെറുപ്പ് പ്രകടിപ്പിക്കുന്നു അവർ വെറുപ്പ് പ്രകടിപ്പിക്കുന്നത് എന്നോടുള്ള വെറുപ്പിൻ്റെ പേരിലാണ് അതുകൊണ്ട് എൻ്റെ സഹാബാക്കളെ നിങ്ങൾ നിങ്ങളുടെ ചാബല്യമേറിയ ഷഹവാത്തുകൾക്ക് വേണ്ടി എൻ്റെ സഹാബാക്കളെ ഹദഫുകളാക്കരുത് ഫിനിഷൻ പോയിന്റുകളാക്കരുത് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണമെന്ന് സയ്യിദുന റസൂലുള്ളാഹി തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ അഖീദ വിശ്വാസം അസ്സഹാബത്തു കുല്ലുഹും അദൂൽ എന്ന സഹാബാക്കളെ ചീത്ത വിളിക്കുന്ന ഒരു സമൂഹം വന്നാൽ സൂക്ഷിക്കണം നാം സൂക്ഷിക്കണം അവർക്ക് എത്ര വലിയ ഭൗതിക രംഗത്തെ ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടായാലും അവരെ സൂക്ഷിക്കണം അവർ ലാലുകളാണ് മുതലുകളാണ് സ്വയം പിഴച്ചവർ മറ്റുള്ളവരെ പിഴപ്പിക്കുന്നവരുമാണ് സഹാബാക്കളെ ചീത്ത വിളിക്കുന്നവർ അവർ ഇസ്ലാമിൻ്റെ ദായിറയിൽ നിന്ന് ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ നിന്ന് അവർ പുറത്താണ് ആരുമായിക്കൊള്ളട്ടെ ആയതുകൊണ്ട് സഹാബാക്കളെ ചീത്ത വിളിക്കുന്ന ആൾക്കാരുണ്ട് കുറ്റം പറയുന്ന ആൾക്കാരുണ്ട് തൻ്റെ ബുദ്ധി അനുസരിച്ച് സഹാബാക്കളെ സംബന്ധിച്ച് അവഹേളിക്കുന്ന പരാമർശങ്ങൾ ഗ്രന്ഥങ്ങളിൽ കുത്തുനിറച്ചവന്മാരുണ്ട് അവരുടെ ഒക്കെ അന്ത്യം നാം പരിശോധിക്കേണ്ടതുണ്ട് കാരണം സഹാബാക്കളെ ചീത്ത വിളിക്കുന്നവർക്ക് ഇസ്ലാമിൻ്റെ റിബുഖത്തിൻ്റെ അകത്ത് ഇസ്ലാമിൻ്റെ വളയത്തിൻ്റെ അകത്ത് അവർക്ക് സ്ഥാനമില്ല ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ആയതുകൊണ്ട് ഒന്നാമത്തെ തബക്കത്തു സഹാബത്ത സഹാബാക്കളുടെ തബക്കയാണ് സഹാബാക്കളുടെ ഹദീസ് അത് നമ്മൾ സ്വീകരിക്കും അതിന് നമുക്കൊരു സംശയവുമില്ല അതിന് നമ്മൾ അവരുടെ കവിയുള്ളവത്താണോ നിബിദങ്ങളുമായിട്ട് മുലാസിമത്ത് ഷെയ്ഖാകുന്ന ഉസ്താദാകുന്ന അവരുടെ ഉസ്താദാകുന്ന സയ്യിദ് റസൂലുള്ളാഹി തങ്ങളുമായിട്ട് മുലാസിമത്ത് കൂടുതലാണോ കുറവാണോ ഇതൊന്നും നോക്കില്ല നമ്മൾ ആമന്ന വസല്ലംന സഹാബാക്കളൊരു കാര്യം നമ്മളോട് പറഞ്ഞെങ്കിൽ നമ്മൾ അപ്പടി അംഗീകരിക്കും ഇതാണ് സഹാബത്തിൻ്റെ വിഷയത്തിൽ നാം റാവികളാകുന്ന സഹാബാക്കളുടെ വിഷയത്തിൽ നമ്മുടെ വിശ്വാസം ഇതാണ് തബക്കത്തു സഹാബ രണ്ടാമത്തെ തബക്കത്തു കിബാരി താബിഈന താബിഈങ്ങളിൽ തന്നെ കിബാറായ സഹാബാക്കളുമായി ഒട്ടിച്ചേർന്ന് നിന്നവരുണ്ട് അതാണ് രണ്ടാമത്തെ സ്ഥാനം ആ സ്ഥാനത്ത് വരുന്നവരിൽ ഒരാളുടെ പേര് ഞാൻ ഉദാഹരണമായിട്ട് പറയാം സയ്യിദ് ഇബ്നു മുസയ്യബ് റഹ്മഹുല്ല പോലെ ഫുലൈൽ ഇബ്നു ഇയാദ് റഹ്മഹുല്ല പോലെ ഇങ്ങനെയുള്ള സഹാബാക്കളെ കണ്ടവരുണ്ട് സഹാബാക്കളുടെ കൂടെ ജീവിച്ചവരുണ്ട് അവരാണ് കിബാറു താബിഈൻ എന്ന് നാം വിളിക്കുന്നത് അതാണ് രണ്ടാമത്തെ കൂട്ടര് അപ്പോൾ ഹദീസുകളിൽ രണ്ടാമത്തെ വിഭാഗമാണ് കിബാറു താബിഈനായ സഹാബ എന്താണ് താബിഈങ്ങളുടെ കൂട്ടം ആ ഗണത്തിൽ വരുന്ന റാവികളുടെ റിവായത്തിനും സ്ഥാനം കൂടുതലുണ്ട് മൂന്നാമത്തത് ആ തബക്കത്തുൽ വുസ്ത മിന താബിഈന താബിഈങ്ങളിലെ ആ തബക്കത്തുൽ വുസ്ത മിന താബിഈന താബിഈങ്ങളിലെ രണ്ടാമത്തെ കൂട്ടം താബിഈങ്ങളുടെ കൂട്ടത്തെ മൂന്നാക്കി തിരിച്ചിട്ടുണ്ട് ഒന്ന് കിബാറ് രണ്ട് ഔസത്ത് വുസ്ത അതാണ് രണ്ടാമത്തത് ഉദാഹരണമായിട്ട് ആ കൂടെ ആ വിഭാഗത്തിലാണ് നാം ഹസൻ ബസീർ റഹ്മഹുല്ല ഇബ്നു സീരിൻ റഹ്മഹുല്ല സ്വപ്നവ്യാഖ്യാതകനായ ഇബ്നു സീരിൻ റഹ്മഹുല്ല ക്രോഡീകരിക്കപ്പെടാത്ത മദ്ഹബിൻ്റെ ഇമാമായ ഹസൻ ബസീർ റഹ്മഹുല്ലയൊക്കെ ആ രണ്ടാമത്തെ തബക്കയിലാണ് അഥവാ താബിഈകൾ രണ്ടാമത്തെ തബക്ക മൊത്തത്തിൽ നോക്കിയാൽ മൂന്നാമത്തെ തബക്ക ഒന്നാമത്തെ തബക്ക തബക്കത്തു സഹാബ രണ്ടാമത്തെ തബക്ക കിബാറു താബിഈന്റെ തബക്ക മൂന്നാമത്തെ തബക്ക അൽ വുസ്താമിന താബിഈന്റെ തബക്ക ഇതാണ് മൂന്ന് കൂട്ടർ നാലാമത്തെ കൂട്ടര് ഈ
തബക്കത്തുൽ വുസ്തയുടെ താഴെ വരുന്നവരാണ്. ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. ഈ നാലാമത്തെ കൂട്ടർ അവർക്ക് സഹാബാക്കളുടെ നിന്നുള്ള റിവായത്ത് കുറവായിരിക്കും. എന്ന് വെച്ചാൽ അവരുടെ ഷെയ്ഖ് സഹാബാക്കളാകൽ കുറവായിരിക്കും. ഈ നാലാമത്തെ തബക്കയിൽ അവരുടെ മഷായിഖന്മാരായിട്ട് ഷെയ്ഖന്മാരായിട്ട് ഹദീസിൻ്റെ ഉസ്താദന്മാരായിട്ട് വരുന്നത് കിബാറു താബിയങ്ങളും ഔസത്തു താബിയങ്ങളും ആയിരിക്കും. എങ്ങനെ? കിബാറു താബിയങ്ങളും ഔസത്തു താബിയങ്ങളും ആയിരിക്കും. സഹാബാക്കൾ അവരുടെ ഷെയ്ഖ് ആകൽ വളരെ കുറവാണ്. ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഇമാം സുഹരി നിങ്ങൾ കേട്ട് കാണും, ഇമാം സുഹരി റഹ്മഹുള്ള പോലെ, ഖതാദ റഹ്മഹുള്ള പോലെ, ഇവരൊക്കെ ഈ ഇമാം സുഹരിയും ഖതാദയും ഒക്കെ തബക്കത്തുൽ ഉസ്താ മിന താബിഈന്റെ താഴെയുള്ളവരാ. നാലാമത്തെ അവസ്ഥയിലാണ് അവർ വരുന്നത്. അവർ താഴെയുള്ളവരാ. ആയതുകൊണ്ട് തന്നെ അവരിൽപ്പെട്ട അധികം ആൾക്കാർക്കും സഹാബാക്കളുമായിട്ടുള്ള മുലാസമത്ത് കുറവായിരിക്കും, സുഹബത്ത് കുറവായിരിക്കും. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അഞ്ചാമത്തെ തബക്ക ആ തബക്കത്തു സുഹറ മിന താബിഈന. അപ്പൊ ഈ താബിയങ്ങളുടെ തബക്കയെ സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ മൂന്ന് സൂചിപ്പിച്ചാലും നേരക്ക് നേരെ പറഞ്ഞ നാലെണ്ണമുണ്ട്. ഒന്ന് കിബാറു താബിഈൻ, രണ്ട് ഉസ്താ മിന താബിഈൻ, മൂന്ന് ആ ഉസ്തയ്ക്ക് കീഴെ ഒരു സ്ഥാനമുണ്ട്, അത് സുഹറയല്ല, സുഹറയുടെയും ഉസ്തയുടെയും ഇടയ്ക്ക് ഒരു സ്ഥാനമുണ്ട്, അതാണ് മൂന്നാമത്തെ സ്ഥാനം. നാലാമത്തെ സ്ഥാനം ആ തബക്കത്തു സുഹറ മിന താബിഈന, താബിയങ്ങളിൽ തന്നെ ഏറ്റവും താഴെക്കിടയിലുള്ള താബിയങ്ങൾ, അതാണ് നാലാമത്തെ സ്ഥാനം താബിയങ്ങളെ പരിഗണിക്കുമ്പോൾ. മൊത്തത്തിൽ നോക്കുമ്പോൾ അഞ്ചാമത്തെ സ്ഥാനത്താണ് അത് വരുന്നത്. കാരണം ഒന്നാമത് തബക്കത്തു സഹാബയുണ്ട്, താബിയങ്ങളെ തബക്കം നാലുണ്ട്, നാലൊന്നും അഞ്ചായി. ഇങ്ങനെയാണ് അഞ്ചാമത്തെ സ്ഥാനം വരുന്നത്. ഈ അഞ്ചാമത്തെ സ്ഥാനത്തിലാണ് അഅ്മശ് റഹ്മഹുള്ള, നാം കേട്ടിട്ടുണ്ട് സുലൈമാൻ അഅ്മശ് റഹ്മഹുള്ളയൊക്കെ ഈ നാലാമത്തെ സ്ഥാനത്ത് വരുന്നവരാണ്. ഇൻഷാ അല്ലാ ബാക്കിയുള്ള സ്ഥാനങ്ങളെ സംബന്ധിച്ച് അടുത്ത ക്ലാസ്സിൽ പറയാം.